ചാനൽ. അപ്പോൾ നമ്മുടെ അത്തം മുതൽ തിരുവോണം വരെയുള്ള എല്ലാ പായസത്തിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ പായസമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ അവൽ പായസത്തിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ കിസ്മിസ് ചേർക്കണമെങ്കിൽ ചേർക്കാം, അതല്ല തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് മാത്രം ചേർക്കുന്നുള്ളൂ. കാഷ്യൂനട്ട് നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം അത് കോരി മാറ്റാം. എന്നിട്ട് സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മട്ട റൈസിൻ്റെ അവലാണ്. അപ്പോൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിലും എടുക്കാം, വൈറ്റ് കളറിലെ അവലാണെന്നുണ്ടെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ പായസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മട്ട റൈസിൻ്റെ അവലാണ് എടുത്തത്. ഇനി പാലും പഞ്ചസാരയും വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വൈറ്റ് റൈസാണ് കുറച്ചും കൂടി നല്ലത്. വൈറ്റ് റൈസിൻ്റെ അവലാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അവിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി അവലുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ശർക്കര ചേർത്ത് അവല് നന്നായിട്ടൊന്ന് വരണ്ടു വന്നതിന് ശേഷം ഇതിലേക്ക് തിൻ കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 2/2 പാല് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1 കപ്പ് അളവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് അവിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ കുക്ക് ചെയ്യാം. നന്നായിട്ട് അവിൽ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിന് തേങ്ങയുടെ 1/2 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്നും ഇനി ചൂടായ മാത്രം മതി. 1/2 പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്കും അതുപോലെ തന്നെ ജീരകവും കൂടെ ചേർത്തിട്ട്, ചെറിയ ജീരകം, ചുക്കും ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പായസത്തിൽ ഉള്ളി നമ്മൾ ചെറുതായിട്ട് നെയ്യിൽ മൂപ്പിച്ചതും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കറുത്ത ശർക്കരയാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പായസത്തിന് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ കിസ്മിസ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പായസം നമുക്കിനി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല കിഡിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഓണം സീരീസിലെ കപ്പ പായസത്തിൻ്റെ വീഡിയോ കാണാതെ അവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ കയറി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.